വെൽക്കം ബാക്ക് ടു മാടത്തുള്ളി ക്രിയേഷൻസ്. ഇനി ഒരു കുഞ്ഞു വേണമെന്ന് സച്ചി അച്ചുവിനോട് ആവശ്യപ്പെട്ടപ്പോൾ തനിക്ക് ഇപ്പോൾ സുഖമില്ലാതിരിക്കുകയാണ്. അപ്പോൾ സച്ചിയേട്ടൻ എന്നെ തൊടുക പോലും വേണ്ട എന്നൊക്കെ അച്ചു പറയുകയും സച്ചിയിൽ നിന്നും അകലം പാലിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ സച്ചി പറയുന്നുണ്ട്, ഈ അവസ്ഥയിലാണ് എന്നെ ചേർത്ത് പിടിക്കേണ്ടത്. എന്നാൽ അത് കേട്ട് അച്ചു പറയുന്നുണ്ട്, സച്ചിയേട്ടാ സച്ചിയേട്ടൻ ഇപ്പോൾ എന്നെ തൊടുക പോലും വേണ്ട, ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞാൽ ഈ ഇറിറ്റേഷൻസ് ഒക്കെ ഒന്ന് മാറും. അതുകൊണ്ടാണ് അത് കേട്ട് സച്ചി പറയുന്നുണ്ട്, താനിങ്ങനെ മുഖം കറുപ്പിച്ച് നിന്നപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു പോയി, എന്നോട് ദേഷ്യമാണെന്നാണ് ഞാൻ വിചാരിച്ചത്. കേട്ട് അച്ചു പറയുന്നുണ്ട്, കൂടുതൽ സംസാരിച്ചാൽ എനിക്ക് ദേഷ്യം വരും, അതാണ് ഞാൻ മിണ്ടാതിരുന്നത്. ദേഷ്യം വന്നിരുന്നെങ്കിൽ എന്നെ സച്ചി ചോദിച്ചപ്പോൾ അച്ചു പറയുന്നുണ്ട്, ദേഷ്യം വന്നിരുന്നെങ്കിൽ എനിക്ക് തന്നെ അറിയില്ല, എന്റെ കൈവിട്ട് പോകും. സമയത്ത് എനിക്ക് മുൻകോപം കുറച്ച് കൂടുതലാണ്. അത് കേട്ട് സച്ചി ചിരിച്ചുകൊണ്ട് പറയുന്നു, എന്റെ അമ്മേ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു, പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ തന്റെ കയ്യിൽ നിന്ന് കുറച്ച് വാങ്ങിച്ച് കെട്ടിയേനെ. കുറച്ചൊന്ന് ചിരിക്കുകയാണ് അച്ചു. പെട്ടെന്ന് തന്നെ അച്ചുവിന് വയറുവേദനയും നടുവേദനയും കാലുകഴപ്പും ഒക്കെ വരുന്നുണ്ട്. എനിക്ക് നടുവേദന എടുത്തിട്ട് വയ്യ എന്ന് പറഞ്ഞ ആ ബെഡിലേക്ക് അച്ചു പോയി ഇരിക്കുന്നുണ്ട്. എന്റെ സച്ചിക്ക് സങ്കടമാവുന്നു, ആണുങ്ങൾക്ക് എന്തൊരു സുഖമാ ഒന്നും അറിയണ്ടല്ലോ, ജന്മത്തിലെങ്കിലും ഒരാണായിട്ട് ജനിച്ചാ മതിയായിരുന്നു എന്ന് അച്ചു പറഞ്ഞതും ചിരിച്ചുകൊണ്ട് സച്ചി പറയുന്നുണ്ട്, ഈ പെണ്ണുങ്ങളെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചാലേ കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിയുമേ, അമ്മയിൽ ആണുങ്ങൾ മാത്രമായ അഹോ എന്തായിരിക്കും അവസ്ഥ, ആണുങ്ങളുണ്ടെങ്കിലേ ആണുങ്ങളുള്ളൂ, ഇവിടെ വേദന എന്ന് സച്ചി ചോദിച്ചപ്പോൾ നടു ഭയങ്കര വേദനയാണ്. അച്ചു പറയുന്നു, ഞാൻ ഇപ്പൊ വരാമെന്ന് പറഞ്ഞ് സച്ചി അവിടെ നിന്ന് മെണീറ്റ് പോകുന്നുണ്ട്. അച്ചുവിന്റെ അടുത്തേക്ക് വന്ന് അച്ചുവിനെ പരിചരിക്കുന്നു, കാലക്ക് തടവിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. കാണിക്കുന്നത് ഗാർഡനിൽ നിന്ന് അവന്തികയും മാനകയും സംസാരിക്കുന്നുണ്ട്. പറയുന്നു, ഒരു തരത്തിലുള്ള സ്വഭാവം ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇതുപോലെ ഒരു രൂപാന്തരം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഇതൊക്കെ കൊണ്ട് ചേച്ചി ഉദ്ദേശിക്കുന്നത് എന്നൊന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. കേട്ട് അവന്തിക ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഉദ്ദേശോ എന്തുദ്ദേശം? ഈ മർച്ചനെയും ഇതുവരെ ഒരു കുടുംബമായിട്ട് താമസിച്ചിട്ടില്ല എന്നുള്ളത് വേർപിരിയാൻ തീരുമാനിച്ചതാണെന്നും നിനക്കറിയാമായിരുന്നില്ലേ? ഞാനതിനെ ഒരു മാർഗമുണ്ടാക്കി, എന്നാൽ കഴിയുന്ന സഹായം ചെയ്തു കൊടുത്തു, ഇത്രയുള്ളൂ എന്ന് അവന്തിക പറഞ്ഞപ്പോ ദേഷ്യത്തോടെ തന്നെ അനഘ ചോദിക്കുന്നുണ്ട്, എന്റെയും സന്ദീപിന്റെയും കാര്യത്തിൽ ഈ ശുഷ്കാന്തി ഞാൻ കാണുന്നില്ലല്ലോ, ഇപ്പോ നടക്കേണ്ടതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നോളും, ഇപ്പോ എനിക്ക് വലുത് സച്ചിയുടെയും അച്ചുവിന്റെയും ജീവിതമാണ്, സന്തോഷമായിട്ടിരിക്കണം. എല്ലാത്തിനും ഒടുവിൽ നെല്ലശ്ശേരിയിലെ ആ അനന്തരാവകാശിയെ അച്ഛനെ പ്രസവിക്കുകയും വേണം. അത് കേട്ട് ദേഷ്യത്തോടെ തന്നെ അനഘ പറയുന്നുണ്ട്, അപ്പോ ചേച്ചിക്ക് മനസ്സിലായി അത് നടക്കുന്നതാവുന്ന. സ്വാമി പറഞ്ഞത് ചേച്ചി മുഖവിലേക്ക് എടുത്തു എന്നർത്ഥം. ചിരിച്ചുകൊണ്ട് അവന്തിക പറയുന്നുണ്ട്, ഒരു സ്വാമി പറഞ്ഞത് ഞാൻ മുഖവിലേക്ക് എടുത്തിട്ടില്ല. എന്തിനാ ചേച്ചി സച്ചിയുടെയും അർച്ചനയുടെയും കുഞ്ഞിനു വേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞത്? എനിക്ക് കുഞ്ഞുണ്ടാവില്ല എന്നത് പരമമായ സത്യമല്ലേ? അത് കേട്ട് അവന്തിക, അതെ, പക്ഷേ സച്ചിക്കും അർച്ചനയ്ക്കും അറിയില്ലല്ലോ. പറഞ്ഞപ്പോ ചേച്ചി എന്തൊക്കെയാ ഈ പറയുന്നത് എന്ന് ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ അനഘ ചോദിക്കുന്നുണ്ട്. അവന്തിക വീണ്ടും പറയുന്നു, ഇന്നു മുതൽ സച്ചിയും അർച്ചനയും ഞാൻ ഭാര്യ ഭർത്തൃ ബന്ധം തുടങ്ങുക, ക്രമേണ അവർക്കൊരു കുഞ്ഞു വേണം എന്നുള്ളൊരു ആവശ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതിരിപ്പിനൊടുവിൽ അവരെത്താൻ പോകുന്നത് ഒരു ഗൈനക്കോളജിസ്റ്റിന്റെ മുന്നിലായിരിക്കും, വിചാരിക്കും സച്ചിയും അർച്ചനയും ആ സത്യം അറിയാൻ പോകുന്നത്. ഒരിക്കലും ഒരമ്മയാവില്ല എന്ന സത്യം മുതൽ സച്ചി അർച്ചന ദാമ്പത്യ ജീവിതത്തിൽ ഒരു വിള്ളൽ വീണു തുടങ്ങും, വരാൻ പോകുന്ന സ്റ്റോറി ലൈഫ്. അനഘ ഇത് കേട്ട് സന്തോഷത്തോടെ പറയുന്നുണ്ട്, എല്ലാത്തിന്റെയും അവസാനം അവർ വേർപിരിയുകയേ ഉള്ളൂ, വേർപിരിയും അർച്ചന ഇവിടുന്ന് പോവുകയും ചെയ്യും. എന്റെ ഈ മാനസാന്തരം കൊണ്ട് എനിക്കും നിനക്കുമുള്ള ലാഭം, അതായത് അവന്തികയുടെ ഈ നല്ല പിള്ളച്ചമയിൽ സച്ചിയും അർച്ചനയും ഒന്നിക്കാനല്ല അടിച്ചു പിരിക്കാനാണ് എന്നർത്ഥം. അനഘ പറഞ്ഞപ്പോൾ അവന്തിക അത് തന്നെയെന്ന് സന്തോഷത്തോടെ തന്നെ പറയുന്നുണ്ട്. കേട്ടപ്പോഴാണ് അനഘയ്ക്ക് സന്തോഷമാകുന്നത്. അവന്തിക വീണ്ടും പറയുന്നു, ലക്ഷ്യവും ടെൻഷനും പഴയത് തന്നെ, പഴയ ട്രാക്ക് വർക്കൗട്ട് ആവാത്തത് കൊണ്ട് വഴിയൊന്ന് മാറ്റി വെട്ടി എന്നേ ഉള്ളൂ. വഴിയിൽ നേടാൻ സാധിക്കാത്തത് സ്നേഹത്തിലും കാരുണ്യത്തിലും ഞാൻ നേടിയിരിക്കും, പ്രതിസന്ധികളിൽ തകരാത്ത തളരാത്ത മനുഷ്യരില്ല എന്നാ പറയുന്നത് അല്ലേ അവന്തിക? അങ്ങനെയല്ല, പ്രതിസന്ധികൾ കൂടുതൽ ഉയരുന്നതല്ലാതെ ഇല്ല, തളരുകയുമില്ല. ഇത് കേട്ട് അനഘ പറയുന്നുണ്ട്, അല്ലെങ്കിലും ചേച്ചി ഒരു പാവമായ കൊള്ളില്ല, തൻ്റെ ഇടവും വാശിയില്ലാത്ത ചേച്ചിയെ എനിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. ചേച്ചിയുടെ ഈ പ്ലാനൊക്കെ കൊള്ളാം, പക്ഷെ അതിന് നല്ലവളായി മാറാൻ പോകുന്നു എന്ന് എന്റെ മുന്നിൽ അഭിനയിച്ചത് എന്തിനായിരുന്നു? ശരിക്കും പറഞ്ഞാൽ ഒരു റിഹേഴ്സൽ ആയിരുന്നു അത. പെട്ടെന്നുള്ള എന്റെ മാറ്റം എല്ലാവർക്കും വിശ്വസിക്കാൻ പറ്റുന്ന ഒന്നാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒരു റിഹേഴ്സൽ മാത്രം. മാറാൻ, അതും അവന്തിക മാറും ഒരു ദിവസം ഈ വീട്ടിലെ എല്ലാവരുടെയും അവസാനം കണ്ടതിന് ശേഷം മാത്രം.
എങ്ങനെയായിരിക്കും ആ മാറ്റം? എല്ലാം ക്ഷമിക്കുകയും മറക്കുകയും ചെയ്യണമെങ്കിൽ അവന്തികയുടെ ജീവൻ പോണം. ജീവൻ ഉള്ളിടത്തോളം കാലം ആരെയും ഭയക്കാതെ എല്ലാവരെയും ഭയപ്പെടുത്തി ജീവിക്കും ഞാൻ, അവന്തിക പറയുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാവിലെ നേരം വെളുത്ത് കുറച്ച് സമയമായിട്ട് അർച്ചനെ എണീറ്റിട്ടില്ല. അർച്ചന നല്ല ഉറക്കത്തിലായിരുന്നു. സച്ചിയാണെങ്കിൽ എണീറ്റ് വർക്ക് ചെയ്യുന്നു. അച്ചു കണ്ണു തുറന്ന് അങ്ങോട്ടേക്ക് നോക്കിയപ്പോൾ സോഫയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സച്ചി. ആഹാ, എണീറ്റോ എന്ന് സച്ചി ചോദിച്ചപ്പോൾ നേരം ഒരുപാടായോ സച്ചിയേട്ടാ എന്ന് അർച്ചന കിടന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നു. നേരം 9 മണിയായി എന്ന് സച്ചി പറഞ്ഞതും അയ്യോ എന്ന് പറഞ്ഞ് ചാടി എണീക്കുകയാണ് അച്ചു. എണീറ്റപ്പോൾ എണീക്കണ്ട കിടന്നോ എന്ന് സച്ചി പറയുന്നുണ്ട്. അച്ചു പറയുന്നു, ഓ ഇനി കിടന്നാലും എനിക്ക് ഉറക്കം വരില്ല. താനാ ചായ എടുത്ത് കുടിക്കേ. അച്ചുത്തോടെ ആ ചായ എടുത്ത് കുടിക്കാൻ തുടങ്ങുകയായിരുന്നു അച്ചു. അപ്പോൾ സച്ചി അവിടേക്ക് ഓടി വന്നിട്ട് അച്ചുവിനെ ബെഡിലേക്ക് പിടിച്ചിരുത്തിയിട്ട് പറയുന്നു, അല്ലെങ്കിൽ വേണ്ട, താനല്ലേ എന്നും എനിക്ക് ചായ എടുത്തു തരുന്നത്. ഞാൻ എടുത്തു തരാം എന്ന് പറഞ്ഞ് സച്ചി തന്നെ ജിഗിൽ നിന്നും ചായ ഗ്ലാസ്സിലേക്ക് പകർത്തി ഒഴിച്ചു കൊടുക്കുന്നു. താങ്ക് യു സച്ചിയേട്ട എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സച്ചിയിൽ നിന്നും ചായ വാങ്ങിക്കുടിക്കുകയാണ് അച്ചു. സച്ചിയേട്ടൻ ചായ കുടിച്ചായിരുന്നോ എന്ന് അച്ചു ചോദിക്കുന്നുണ്ട്. ഞാൻ എപ്പോഴേ കുടിച്ചു എന്ന് സച്ചി പറഞ്ഞപ്പോൾ അച്ചു പറയുന്നു, സോറി സച്ചിയേട്ട, ഞാൻ കുറച്ച് ഉറങ്ങിപ്പോയി. അച്ചു ഒരു പരിങ്ങലോടെ അച്ചുവിന്റെ അരികിലേക്ക് വന്നിരുന്നിട്ട് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്ന് ലീവ് എടുത്താലോ എന്ന് അച്ചു ചോദിച്ചപ്പോൾ സച്ചി പറയുന്നുണ്ട്, തനിക്ക് ഇന്ന് വയ്യാണ്ടിരിക്കുമല്ലേ. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, സച്ചിയേട്ടൻ പോയിക്കോളൂ എന്ന് അച്ചു പറയുന്നുണ്ട്. എന്നിട്ട് ആ ചായ കുടിക്കുന്നു. പിന്നെ സച്ചി സോഫയിലേക്ക് ഇരുന്ന് ലാപ്ടോപ്പിൽ നോക്കി തന്റെ വർക്കുകൾ ചെയ്തുകൊണ്ടിരുന്ന സമയം അച്ചു ഇങ്ങനെ സച്ചിയെ തന്നെ നോക്കിയിരിക്കുന്നത് കണ്ടിട്ട് സച്ചി ചോദിക്കുന്നുണ്ട്, എന്താടോ താൻ എന്നെ ഇങ്ങനെ നോക്കുന്നത്? അത് കേട്ടൊരു പുഞ്ചിരിയോടെ അച്ചു പറയുന്നുണ്ട്, ഇന്നലെ ഞാൻ കാരണം സച്ചിയേട്ടന്റെ ഉറക്കമെല്ലാം പോയി അല്ലേ. അത് കേട്ട് സച്ചി ആ ലാപ്ടോപ്പ് അവിടെ അടച്ചു വെച്ചിട്ട് എണീറ്റ് അച്ചുവിന്റെ അരികിലേക്ക് വന്നിട്ട് പറയുന്നു, അത് സാരമില്ലടോ, കഴിഞ്ഞ 6-7 മാസം താനിക്ക് ഇതുപോലെ പെയിൻ വന്നപ്പോൾ ഞാൻ അറിഞ്ഞതുപോലും ഇല്ലല്ലോ. മുട്ടുകളെ കുറിച്ച് താൻ ആരോടും പറയാതെ കഴിയുമ്പോൾ ഞാൻ അപ്പുറത്ത് ഉറങ്ങുമായിരുന്നില്ലേ, ഇനി എന്താ ഒരു ആലോചന എന്ന് സച്ചി അച്ചുവിനോട് വീണ്ടും ചോദിക്കുന്നുണ്ട്. അച്ചു പറയുന്നു, എനിക്ക് കിട്ടിയ ഈ ഭാഗ്യത്തെക്കുറിച്ച് ഞാൻ ആലോചിക്കുകയായിരുന്നു. പിന്നെ സച്ചിയേട്ടൻ സ്നേഹിച്ച ആ പെൺകുട്ടിയെക്കുറിച്ചും, എത്ര വലിയൊരു ജീവിതമാ ആ പെൺകുട്ടി കൈവിട്ട് കളഞ്ഞത്. സച്ചി പറയുന്നു, അതൊന്നും കാര്യമില്ലടോ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമല്ലേ. അവക്ക് എന്നെക്കാൾ നല്ലൊരു ഭർത്താവിനെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അച്ചു പറയുന്നു, ഏത് തരത്തിൽ നോക്കിയാലും അത് നടക്കാത്തത് നന്നായി, അല്ലെങ്കിൽ എനിക്കിതുപോലെ ഒരു ഭർത്താവിനെ കിട്ടില്ലല്ലോ. ഇപ്പോൾ എനിക്കും തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞ അച്ചുവിനെ ചായ കുടിപ്പിക്കുകയാണ് സച്ചി. അതല്ല ഞാൻ ഈ രീതിയിലേക്ക് സംസാരിക്കുന്നത്. മുമ്പായിരുന്നെങ്കിൽ അവളുടെ കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് കരച്ചിൽ വരും. പിന്നെ കരഞ്ഞ അലമ്പായി എന്തെല്ലാം എന്തെല്ലാം. ഇപ്പോൾ എന്താ വിഷമമൊന്നും ഇല്ലാത്തത് എന്ന് അച്ചു ചോദിച്ചപ്പോൾ സച്ചി അച്ചുവിന്റെ അരികിലേക്ക് നീങ്ങിയിരുന്നിട്ട് പറയുന്നു, വിഷമം ദാ ഈ ഇരിക്കുന്ന സ്നേഹം കവർ ചെയ്തു പോകുന്നുണ്ട് എന്ന് അച്ചുവിനെ ചേർത്ത് പിടിച്ച് സച്ചി പറയുന്നു. ഈ സ്നേഹത്തിനിടയ്ക്ക് എപ്പോഴാ സങ്കടങ്ങൾ ഓർക്കാൻ സമയം? എന്നിട്ട് പറയുന്നു, താനിങ്ങനെ ചത്തുകുത്തി ഇരിക്കാതെ എണീറ്റേ, ഒരുമാതിരി നിത്യരോഗികളെ പോലെ എണീറ്റേ എന്ന് പറഞ്ഞ് അച്ചുവിനെ പിടിച്ച് എണീപ്പിക്കുകയാണ് സച്ചി. എന്നിട്ട് അച്ചുവിനെയും കൊണ്ടുപോയി കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിർത്തിയിട്ട് സച്ചി പറയുന്നു, കണ്ടോ മുഖം ഇരിക്കുന്നത് കണ്ടോ, 10 ദിവസം ആശുപത്രിയിൽ കിടന്ന നിത്യരോഗിയെ പോലെയുണ്ട്. ഷോ ഈ മുടിയൊക്കെ നോക്കി എന്താവാ തന്നിരിക്കെ എന്ന് പറഞ്ഞ് സച്ചി ആ ചെയറിലേക്ക് അച്ചുവിനെ ഇരുത്തുന്നു. എന്നിട്ട് സച്ചി തന്നെ അച്ചുവിന്റെ മുടിയൊക്കെ ചീവി കൊടുക്കുന്നുണ്ട്. ആ സമയം ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്, ചിരിച്ച് സന്തോഷത്തോടെ ഇരിക്കുകയാണ് അച്ചു. എന്നിട്ട് അച്ചു പറയുന്നുണ്ട്, ഇന്നലെ എന്തോ കുഞ്ഞിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അത് കേട്ട് സച്ചി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ആ പറഞ്ഞു, വേഗം അതിനൊരു തീരുമാനമൊക്കെ ഉണ്ടാക്കണ്ടേ. 2 തവണ മുടങ്ങിയ അത് രാത്രി ഇനി നല്ലതുപോലെ പ്ലാൻ ചെയ്ത് നടപ്പാക്കാം നമുക്ക്. നമ്മുടെ ശാന്തി മുഹൂർത്തം ഇതിലും നല്ല രീതിയിൽ നടത്താം നമുക്ക്. ഇതൊക്കെ കേട്ട് നാണത്തോടെ ഇരിക്കുകയാണ് അച്ചു. ശാന്തി മുഹൂർത്തോ എന്ന് ചിരിച്ച് നാണത്തോടെ ചോദിച്ചപ്പോൾ സച്ചി പറയുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയും കുട്ടി. പറയുന്നു, അതേ എനിക്കിവിടെ ഒരുക്കിക്കൊണ്ട് നിന്നാ പോരാ, എനിക്ക് ഓഫീസിലേക്ക് പോകണം. എന്നിട്ട് ഷെൽഫിൽ നിന്നും ഒരു തോർത്തെടുത്ത് സച്ചി അച്ചുവിന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, എണീറ്റേ എന്റെ മോള് ചെന്ന് ഫ്രഷ് ആയിക്കേ. ബാത്റൂമിലേക്ക് കയറിയിട്ട് അച്ചു പറയുന്നുണ്ട്, ഞാൻ വേഗം ഫ്രഷ് ആയിട്ട് വരാമേ, അതുവരെ ഇവിടെ തന്നെ നിൽക്കണം. അതിനു മുന്നേ ഓടിച്ചാടി ഓഫീസിലേക്ക് പോവല്ലേ. അത് കേട്ട് സച്ചി പറയുന്നുണ്ട്, ഓക്കെ ഉത്തരവ്. ശേഷം കാണിക്കുന്നത് നെല്ലിശ്ശേരി വീട്ടിലേക്ക് അജയ് വരുന്നുണ്ട്. വീട്ടിൽ നിന്നും അമ്പിളിയോട് പറഞ്ഞിട്ട് മുറിയിലേക്ക് പോവുകയായിരുന്നു അച്ചു. ആ സമയത്താണ് അജയ് പുറത്ത് വന്ന് ബെല്ലടിക്കുന്നത്. അച്ചു തന്നെ പുറത്ത് ആരാ വന്നത് എന്ന് നോക്കാൻ വേണ്ടി വാതിൽ തുറക്കുന്നു. മുൻപ് കണ്ട് പരിചയമില്ലാത്ത ഒരു മുഖമാണ് അച്ചുവിന് അജയ്. അജയ് അർച്ചനയ്ക്ക് നമസ്കാരം പറഞ്ഞു. മനസ്സിലാവാത്തത് കൊണ്ട് തന്നെ ആരാണെന്ന് അച്ചു ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവിടുത്തെ അവന്തിക മേടത്തിനെ ഒന്ന് കാണാനായിട്ട് വന്നതാ എന്ന് അജയ് പറഞ്ഞപ്പോൾ, വരൂ എന്ന് പറഞ്ഞ് അകത്തേക്ക് ക്ഷണിക്കുകയാണ് അർച്ചന അജയ്യെ. എന്നിട്ട് അർച്ചന അവിടെ നിന്നും വിളിച്ച് പറയുന്നുണ്ട്, അനക്ക് ഏതേ 7 കാണാൻ ഒരാൾ വന്നിട്ടുണ്ട്. എന്നിട്ട് അജയ്യോട് ഇരിക്കാൻ പറയുകയാണ് അർച്ചന. അർച്ചന എന്നിട്ട് കിച്ചണിലേക്ക് പോയിട്ട് അമ്പിളിയോട് പറയുന്നുണ്ട്, അമ്പിളി ചേച്ചി ഒരു ഗസ്റ്റ് ഉണ്ട്, ഒരു ചായ എടുക്കോ. എന്നാൽ അജയ് അവിടെങ്ങും ഇരിക്കാതെ ആ വീടൊക്കെ ഒന്ന് നോക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് തന്നെ വീണ്ടും അർച്ചന വന്ന് അജയോട് ഇരിക്കാനായി പറയുന്നുണ്ട്.
അച്ഛനെ മുറിയിലേക്ക് പോകുന്നു. ആ സമയം അജയ് അവിടെ ഇരുന്ന് അതൊക്കെ ഒന്ന് വീടൊക്കെ ഒന്ന് നോക്കുകയായിരുന്നു. ആ സമയത്താണ് അനഘ അവിടേക്ക് വരുന്നത്. അനഘ അവിടേക്ക് വരുന്ന ആ സ്റ്റൈല് കണ്ടിട്ട് അനഘയെ തന്നെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അജയ്. നിങ്ങളാണോ ചേച്ചിയെ കാണാൻ വന്നത് എന്ന് അനഘ ചോദിക്കുന്നു. അതെ എന്ന് പറഞ്ഞ് അജയ് അനഘയെ കണ്ടപാടെ എണീറ്റ് നിൽക്കുന്നുണ്ട്. ചേച്ചി ഇവിടെ ഇല്ല എന്ന് അനഘ പറഞ്ഞതും അജയ് പറയുന്നു, സാരമില്ല ഞാൻ വെയിറ്റ് ചെയ്യാം. അത്രയും പറഞ്ഞ് അനഘ അവിടുന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അജയ് അനഘയോട് പറയുന്നുണ്ട്, അതെ നമ്മുടെ പേരെന്താ? രണ്ടുപേരുടെയോ എന്ന് ഗൗരവഭാവത്തിൽ തന്നെ അനഘ അജയോട് പറഞ്ഞപ്പോൾ, കോമഡി ആണല്ലോ എന്ന് അജയ് പറയുന്നുണ്ട്. കോമഡിയല്ല, കാര്യം പറഞ്ഞതാ. ഈ നമ്മള് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടും ഉൾപ്പെടുവല്ലോ. അങ്ങനെ ഇയാളുടെ പേര് എന്താണെന്നാ ചോദിച്ചത്? അജയ് പറഞ്ഞപ്പോൾ അനഘ പറയുന്നുണ്ട്, അനഘ ഇവിടുത്തെ അവന്തിക ചേച്ചിയുടെ അനിയത്തിയാണ്. പെട്ടെന്ന് അജയ് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അപ്പോ ഇവളാണ് സന്ദീപിനെ വളയ്ക്കാൻ നടക്കുന്നവൾ, ഇവളെ ഒന്ന് വളച്ചോടിച്ചാലോ. ഹായ് അനഘ, നൈസ് ടു മീറ്റ് യു, എന്റെ പേര് അജയ് എന്ന് പറഞ്ഞ് അജയ് അനഘയ്ക്ക് കൈ കൊടുക്കുന്നു. അവന്തിക മേഡത്തിന്റെ ഫ്രണ്ട് ആണെന്നും പറയുന്നുണ്ട്. അത് കേട്ട് ഒരു പുച്ഛഭാവത്തിൽ അനഘ പറയുന്നു, ഓ നീയാണോ വൃന്ദാവനത്തിലെ ആദരെ വിവാഹം കഴിക്കാൻ വന്നവൻ? ആ വന്നവൻ ഞാനാണ് എന്ന് അജയ് പറഞ്ഞപ്പോൾ അനഘ പറയുന്നുണ്ട്, ഏട്ടത്തിയോടൊന്നും സംസാരിച്ചില്ലേ എന്ന്. എടുത്തിയോ, ഏതെടുത്തിയെന്ന് അജയ് ചോദിച്ചപ്പോൾ അർച്ചനെടുത്തി, അർച്ചനെടുത്തിയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ വന്നു എന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞത്. അർച്ചനയാണ് ആദരയുടെ ചേച്ചി എന്ന് അനഘ പറഞ്ഞപ്പോൾ അജയ് വിചാരിക്കുന്നുണ്ട്, ഓ ആണോ. അനഘ വീണ്ടും ചോദിക്കുന്നുണ്ട്, എങ്ങനെ പോകുന്നു നിന്റെ പ്രേമവും വിവാഹാലോചനയും ഒക്കെ? അടുത്ത കാലത്തെങ്ങണം നടക്കുവോ? അത് കേട്ട് അജയ് പറയുന്നുണ്ട് നിരാശയോടെ തന്നെ, ഇത്ര ശ്രമിച്ചിട്ടും പിടി തരുന്നില്ല ആ പെണ്ണ്. പിന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടൊന്നുമല്ല, അവന്തിക മേഡം പറഞ്ഞപ്പോ ഇറങ്ങി തിരിച്ചെന്നേ ഉള്ളൂ. ചിരിച്ചുകൊണ്ട് തന്നെ അനഘയുടെ അടുത്തേക്ക് വന്നിട്ട് അജയ് ചോദിക്കുന്നു, അല്ല അനഘയുടെ വിവാഹം കഴിഞ്ഞതാണോ എന്ന്. എന്തിനാണ് എന്ന് അനഘ ചോദിച്ചപ്പോൾ അജയ് വീണ്ടും പറയുന്നു, അതൊന്ന് അറിഞ്ഞിരിക്കാൻ, ഉടനെ കഴിയുമെന്ന് അനഘ പറഞ്ഞപ്പോൾ വീണ്ടും അജയ് പറയുന്നുണ്ട്, അവന്തിക മേഡത്തിനെ പോലെ തന്നെ പാവമാണല്ലോ അനിയത്തിയും. പാവമല്ല, എന്റെ ചേച്ചി പാവമാണെന്ന് നിന്നോട് ആര് പറഞ്ഞു? അനഘ പറഞ്ഞതും അജയ് പറയുന്നു, എനിക്കറിയാം, പഞ്ച പാവമല്ലേ, അധികം വൈകാതെ നിനക്ക് മനസ്സിലായി കാണും, മനസ്സിലായിക്കോളും എന്ന് അനഘ പറയുന്നുണ്ട്. അതും പതിയെ എന്തോ കുത്തി പറയുന്നത് പോലെ എന്ന് അജയ് പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, ഏയ് അങ്ങനെയൊന്നുമില്ല, എന്നാ പിന്നെ താൻ ഇവിടെ ഇരിക്കെ, ചേച്ചി വന്ന് കണ്ടിട്ട് പോകാം എന്ന് പറഞ്ഞ് അനഘ പോകാൻ തുടങ്ങിയപ്പോൾ അജയ് പറയുന്നു, പോവാണോ? അല്ല, അയാളുടെ ചേച്ചി വരുന്നത് വരെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ചിരിക്കാമായിരുന്നു. എന്ത് പറഞ്ഞ് ചിരിക്കാൻ എന്നൊട്ടും താല്പര്യമില്ലാത്ത രീതിയിൽ അനഘ ചോദിക്കുന്നുണ്ട്. വെറുതെ ആദ്യമായിട്ട് കാണുമല്ലേ, എല്ലാം വിശേഷങ്ങൾ പറയാൻ കാണും എന്നൊക്കെ അജയ് പറഞ്ഞപ്പോൾ അനഘ പറയുന്നുണ്ട്, എനിക്കൊന്നും പറയാനില്ല. കോമഡി പറഞ്ഞ ചിരി വരുവാണെങ്കിൽ ദേ അപ്പുറത്ത് മാറി ഇരുന്ന് ചിരിച്ചോ എന്ന് അനഘ പറഞ്ഞതും വെറുതെ ചിരിക്കുകയാണ് അജയ്. എന്നിട്ട് പറയുന്നു, നല്ല ഹ്യൂമർ സെൻസ്, നൈസ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കേട്ട് ദേഷ്യത്തോടെ അനഘ അജയോട് പറയുന്നുണ്ട്, ഡോഡോ തന്റെ ഇമാതിരി നമ്പറൊക്കെ തന്റെ കയ്യിൽ വെച്ചാ മതി. ദേ നോക്കിയ ദേഷ്യം വരുമ്പോ എന്ത് രസവാ തന്നെ കാണാൻ. അജയ് പറഞ്ഞപ്പോൾ അനഘ പറയുന്നു, യോ ഇവിടെ വന്ന് വായി നോക്കാതെ എത്രയും പെട്ടെന്ന് ആദരയെ കെട്ടി ഈ നാട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയിക്കോണം. അതിനെ ആ പെണ്ണും കൂടി സമ്മതിക്കേണ്ടേ, നിങ്ങളുടെ കുടുംബത്തിലെ ആ സന്ദീപ് എന്ന് പറഞ്ഞവനെയുമായിട്ട് ലവ് ആണെന്ന്. വേട്ടാവെളിയനെ അല്ലാതെ അവള് വേറെ ആരെയും കെട്ടില്ല എന്ന് പറഞ്ഞ ഒറ്റക്കാലി നിപ്പ. അനഘ വെറുതെ ഇനിയും അവളുടെ പുറകെ അവന്റെ പുറകെ നടന്ന് വെറുതെ സമയം കളയാതെ മറ്റൊരാളെ കണ്ടെത്ത്. കാര്യം താനൊന്ന് ആലോചിച്ച് നോക്കി, ഞാനും താനും നമുക്ക് ഇഷ്ടമില്ലാത്ത രണ്ടുപേരെ കല്യാണം കഴിക്കുന്നു. നമുക്ക് നമ്മളെ ഉള്ളൂ എന്ന് വിചാരിച്ച് പുതിയൊരു ജീവിതം സ്വപ്നം കണ്ടൂടെ നമുക്ക്, മറന്നുകള എന്ന് അജയ് പറഞ്ഞപ്പോൾ വളരെ ദേഷ്യത്തോട് തന്നെ അനഘ പറയുന്നുണ്ട്, ഇനി ഒരു അക്ഷരം മിണ്ടി കഴിഞ്ഞാൽ ശവമായിട്ടായിരിക്കും നീ ഇവിടുന്ന് പുറത്തു പോകുന്നത്. സന്ദീപിനെ കുറിച്ച് മോശമായിട്ട് വല്ലതും പറഞ്ഞാലുണ്ടല്ലോ, അവന്റെ ഒരു ഒലിപ്പീരുമായി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ ദേഷ്യത്തോടെ അനഘ അവിടുന്ന് പോയപ്പോൾ ചേ ഒന്ന് പോകുമ്പോ എന്നൊക്കെ പറഞ്ഞ നിരാശയോടെ അജയ് നിന്നപ്പോഴാണ് സ്നേഹ അവിടേക്ക് ഇറങ്ങി വരുന്നത്. എന്തോന്ന് ലേഡീസ് ഹോസ്റ്റലോ എന്ന് മനസ്സിൽ വിചാരിച്ചു നിൽക്കുകയാണ് അജയ്. ആരാണ് എന്ന് സ്നേഹ അയാളോട് ചോദിച്ചപ്പോൾ, ഞാൻ അജയൻ, അനഘ മേഡത്തിനെ കാണാൻ വന്നതാണ്, പുള്ളിക്കാരി പുറത്തു പോയിരിക്കുക, ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാണ്. ഗുഡ് നെയിം പ്ലീസ് എന്ന് അജയ് പറഞ്ഞപ്പോൾ സ്നേഹ എന്ന് സ്നേഹ പറയുന്നു. ആ നല്ല പേര് ഇവിടുത്തെ എന്ന് അജയ് ചോദിച്ചപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, ഇവിടുത്തെ ഒരാളാ, ഭംഗിയുള്ള മുഖം, ഇങ്ങനെ ഒരാളെ ഞാൻ എവിടെയോ എന്ന് പറഞ്ഞിങ്ങനെ ആലോചിച്ചിട്ട് പറയുന്നു, ആ കിട്ടി, ശോഭന സിനിമ നടി, ശോഭനയുടെ മുഖച്ഛായ തനിക്കുണ്ട്, തേന്മാവിൻ കൊമ്പത്തെ അതേ ഫേസ് കട്ട്, ശോഭന തന്നെ, ആരും പറഞ്ഞിട്ടില്ലേ ഇതുവരെ എന്നൊക്കെ അജയ് ചോദിച്ചപ്പോൾ സ്നേഹ പറയുന്നുണ്ട്, പിന്നെ ചേട്ടനെയും കൂടി ചേർത്ത് ഇപ്പോൾ നൂറാമത്തെ പേരാ പറയുന്നത്. ഇവിടെ അടുത്ത് എന്ത് പരിപാടി ഉണ്ടെങ്കിലും എന്റെ ഫിഗർ ഷോയും നടത്താറുണ്ട്, ശോഭന തന്നെയാ മെയിൻ ആയിട്ടും ചെയ്യുന്നത്. ഇന്നാളൊരു ദിവസം സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് കുറെ ആൾക്കാർ വന്നിരുന്നു, അവർക്ക് ശോഭനെ തന്നെ വേണമെന്ന്, ഞാൻ അതേ ഫേസ് കട്ടാണല്ലോ, ഇവിടുന്ന് ഇതൊക്കെ എവിടുന്നാ നേരം, ഞാൻ തീർത്തും പറ്റില്ല എന്ന് പറഞ്ഞു. സ്നേഹിക്കൊരു കോള് വരുന്നുണ്ട്, ഹലോ ശോഭനയാണെന്ന് സ്നേഹ പറയുന്നു. ഇത് ഏത് ശോഭനയുടെ കാര്യമാണോ എന്തോ പറഞ്ഞത്, ഇനിയിപ്പോ ഞാൻ അറിയാത്ത വേറെ ഏതെങ്കിലും ശോഭന സിനിമയിൽ ഉണ്ടോ എന്തോ.
എന്നെ ആക്കിയതാണോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് അജയ്. ഞാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.